നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ കൃത്യമായി ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിൽ നിന്ന് ചില ആളുകളെ പിടികൂടിയപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ യൂണിറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെന്നും ഇനി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നുണ്ട്. ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള വളരെ ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിംസിൻ്റെ ഇടക്ക് പോലും ഇവരോട് അനുഭാവപൂർണമായ ഒരു സമീപനമുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. കേരളത്തിലടക്കം അത്തരത്തിലുള്ള ഭരണ കക്ഷികളുടെ പിന്തുണയും അതുപോലെ തന്നെ പോലീസ് ഉന്നതരായ പോലീസ് ഓഫീസർമാരുടെയൊക്കെ പിന്തുണയിലാണ് പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ വളർന്നു വന്നിരിച്ചു കൊണ്ടിരിക്കുന്നത്. 3000 പേര് ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തില്ല, പകരം 100+ പേര് ഇവിടുന്ന് ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് പിണറായി വിജയൻ വന്ന് പത്ര വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ചൊരു കാര്യമാണ്. ISന്റെ പേരുകൾ ഇറക്കാൻ വേണ്ടി NIA നടത്തുന്ന ഏറ്റവും വലിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ റെയ്ഡ് ഇന്ന് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടെങ്കിൽ പോലും ഇത് ഏറ്റവും വലിയ ഓപ്പറേഷനായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. IS എന്ന ഭീകര സംഘടന, അവർ ഇന്ത്യ അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും പല രീതിയിലുള്ള ടെററിസം ഗ്രൂപ്പുകളെ ഇറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് പേരറക്കും മറ്റൊരു സ്ഥലത്ത് വീണ്ടും അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ NIA ഈ നീക്കം യഥാർത്ഥത്തിൽ ഫലം കാണുമെന്ന് തോന്നുന്നു രാജേഷ്. ഇതിനകത്തുള്ളൊരു കാര്യം, ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നീക്കം ഫലം കാണുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നാളെ നമ്മളൊരു കേരള പോലീസ് ഉള്ളതുകൊണ്ട് ഇവിടെ ബലാത്സംഗമോ കൊള്ളയോ കൊലപാതകമോ ഒക്കെ നിൽക്കുമോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെയാണ്. ഇത് നിൽക്കുമെന്നും നമുക്ക് 100% ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ കൃത്യമായി ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ പുറകെ തന്നെ അവർ നിന്നില്ലായിരുന്നുവെങ്കിൽ കേരളമടക്കമുള്ള സ്റ്റേറ്റുകൾ ഏത് സ്ഥലത്ത് നിന്ന് നിൽക്കുമായിരുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതിന് തൊട്ട് മുമ്പ്, ഇപ്പോൾ ഇന്ന് 30+ സ്ഥലങ്ങളിൽ റെയ്ഡ് എടുത്തതാണ്. ഇതിന് തൊട്ട് മുമ്പ് രാജേഷ് അറിയേണ്ടത്, കേരളത്തിൽ നിന്ന് ചില ആളുകളെ പിടികൂടിയപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ യൂണിറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെന്നും ഇനി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ശരിക്കും ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിംസും ഇതിൻ്റെ പുറകെ പോകുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞത് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ISIS പോലെയുള്ള, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തന്നെ വേറെ ഒരുപാട് ഉപജാതികളുണ്ട്, അതായത് IS ഖൊറൈസാൻ എന്ന് പറയുന്ന, ഇവർക്ക് പോരാ എന്ന് പറയുന്ന, അതുപോലെ താലിബാൻ എന്ന് പറയുന്ന, ഇതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള വളരെ ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിംസിൻ്റെ ഇടക്ക് പോലും ഇവരോട് അനുഭാവപൂർണമായ ഒരു സമീപനമുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ആ അനുഭാവപൂർണമായ സമീപനമുള്ളതുകൊണ്ടാണ് സത്യത്തിലിപ്പോൾ ഹമാസിൽ നിന്നൊരു റോക്കറ്റ് വന്ന് വീണ് കേരളത്തിലൊരു പെൺകുട്ടി മരിക്കുമ്പോൾ പോലും അതിൽ നമുക്ക് അനുശോചനം പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വികാരം കേരളത്തിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം രാജേഷ് ചോദിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ടായപ്പോൾ ഇവിടെ ശരിക്കും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇത്രമാത്രം കരാളരൂപമുണ്ട്, ഭീകരരൂപമുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാത്രം വിചാരിച്ചാൽ പോരാ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും നമ്മുടെ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും വിവിധ സ്റ്റേറ്റുകളിലെ ജനങ്ങളും അടക്കം കൂടാതെ ഓരോ സ്റ്റേറ്റ് മെഷീനറിയും കൃത്യമായി വർക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈവൻ കേരളത്തിലുമടക്കമുള്ള സ്റ്റേറ്റ് പോലീസ് മെഷീനറികളും അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുമൊന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു പരാതി എനിക്കുണ്ട്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ശരിക്കും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടപടി എടുക്കുന്നതിന് മുമ്പ് ഇവർ നടപടി എടുക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ എടുക്കാത്തതിൻ്റെ പിന്നിലെ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ചെറിയൊരു നാമ മാത്രമായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഇവരോടെല്ലാം ഒരു അനുഭാവപൂർണമായ സമീപനമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ആ ഒരു അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന, ശരിക്കും തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന പണിയാണ് നമ്മളിവിടെയുള്ള ഒരുപാട് സ്റ്റേറ്റ് മിഷണറി കമ്പകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കർണാടകയും കേരളവും എല്ലാം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം കോയമ്പത്തൂരിൽ
ഇപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. എല്ലാ കാലത്തും മക്കൾക്ക് നേരത്തെ കോയമ്പത്തൂരിൽ വലിയ സ്ഫോടനം നടന്ന സ്ഥലമാണ്, നിരവധി ആളുകൾ മരിച്ച സ്ഥലമാണ്. കഴിഞ്ഞ കുറച്ച് വർഷം വീണ്ടും ഒരു വലിയൊരു കാർ ബോംബ് സ്ഫോടനം നടന്നതാണ്, കുറേ ആൾക്കാർ മരിച്ചതാണ്. അപ്പം ഇന്ന് റെയ്ഡ് നടത്തിയിരിക്കുന്ന ഒരു ഡി എം കെ ഇവിടെ കൗൺസിലർ, അതായത് കോയമ്പത്തൂർ മുനിസിപ്പൽ കൗൺസിലറുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭരണകക്ഷിയുടെയൊക്കെ എല്ലാ സ്റ്റേറ്റിലും നമുക്കറിയാം ഭരണകക്ഷിയുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ വളർന്ന് വികസിച്ചുള്ളത്. കേരളത്തിലടക്കം അത്തരത്തിലുള്ള ഭരണ കക്ഷികളുടെ പിന്തുണയും അതുപോലെ തന്നെ പോലീസ് ഉന്നതരായ പോലീസ് ഓഫീസർമാരുടെയൊക്കെ പിന്തുണയിലാണ് പല പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ വളർന്ന് വന്നിരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവണതകളെ ആണ് ഏറ്റവും അപകടകാരിയായി മാറുന്നത്. കാരണം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഭീകരന്മാരെ എൻ ഐ എക്ക് പോലും കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം കേരളത്തിൽ ഒരു ആറംഗ സംഘത്തിന് ഒരു രാത്രിയിൽ വന്ന് എൻ ഐ എ സംഘം ഡൽഹിയിൽ നിന്ന് വന്ന് എൻ ഐ എ സംഘം പിടിച്ചുകൊണ്ട് പോയപ്പോഴാണ് പോലീസ് ഇവിടുത്തെ പോലീസുകാർ പോലും അറിഞ്ഞത്. അപ്പം പോലീസുകാർ ചില പോലീസുകാർ അറിയുന്നുണ്ട്, പോലീസുകാർ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനൊക്കെ ഇത് ശരിക്കും. അപ്പോൾ ഇത്തരം പ്രവണതകൾ എന്താണ് രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്? അല്ല, ഇത് രാജേഷ് ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഗവൺമെൻറ്റുകളും സാധാരണ ഇപ്പം സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ വളരെ കൃത്യമായ നടപടികൾ എടുക്കുന്നു. അത് നമ്മൾ മോദിയെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, സത്യസന്ധമായ കാര്യം അതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്തുണ്ട്. ഇതേപോലെ തന്നെ ശരിക്കും ഇപ്പം എൽ ടി ടി എന്ന് പറയുന്ന തമിഴ് ഈഴം എന്ന് പറയുന്ന സംഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ആ തമിഴ്നാട്ടിലുണ്ടായത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ എൽ ടി ടി തീവ്രവാദികളെ പോലെയുള്ള അതുപോലെയുള്ള ആളുകളോട് അനുഭാവപൂർണമായ സമീപനം ചില ഗവൺമെൻറ്റുകളെങ്കിലും കാണിച്ചതിൻ്റെ പരിണിത ഫലമാണ് സത്യത്തിൽ എന്ത് ചെയ്തത് രാജീവ് ഗാന്ധി ശ്രീപത്തൂരിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടങ്ങളിലേക്ക് രാജ്യം പോകേണ്ടി വന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ ആരും ഉയർത്താത്തൊരു ചോദ്യമുണ്ടല്ലോ രാജേഷ്. ഇവിടെ കേരളത്തിൽ നിന്ന് ഇപ്പം നമ്മുടെ കാശ്മീർ ഫയൽസ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സിനിമകൾ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നു, ശരി സമ്മതിക്കുന്നു. പക്ഷേ 3000 പേര് ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തില്ല, പകരം 100+ പേര് ഇവിടെ നിന്ന് ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് പിണറായി വിജയൻ വന്ന് വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ചൊരു കാര്യമാണ്. ഈ 100+ പേര് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഉത്തരം നമുക്കുണ്ട്. എന്താണ് കാരണം? 100 അനുഭാവികളുള്ളത് അല്ലല്ല, ശരി. 100 ഇവിടെ നിന്ന് ശരിക്കും ഇപ്പം സിറിയയിലേക്ക് പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 100 ഇവിടെ അനുഭാവികളായിട്ടുള്ളത്. ഇവിടെ എത്രയോ പേരെ സെല്ലുകളായിട്ട് എത്ര പേരുണ്ടാവും, ആ എത്ര പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അനുഭാവം ഉണ്ടാവും. ഈ അനുഭാവമുള്ള ആളുകളെ കണ്ടെത്താനും ഒരു ഡീറാഡിക്കലൈസേഷൻ ക്യാമ്പുകൾ നടത്താനുമൊക്കെ കേരള ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ അത് വലിയ കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു, PFIയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ SDP ഇപ്പോഴും നിരോധിച്ചിട്ടില്ല. ഇനി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ റാലികൾ നമ്മൾ ആലപ്പുഴയിൽ കണ്ടതാണ്, കോഴിക്കോട് കണ്ടതാണ്. ഈ റാലികളിൽ പങ്കെടുത്ത എല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അബ്ദുൾ സലാം വന്ന് മറ്റേ കൊല്ലത്ത് നിന്നൊരു പ്രസ്താവന നടത്തിയ പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വരി എഴുതി കൊടുത്ത് ഇവരെല്ലാം വീട്ടിൽ പോയാൽ ഇവർ വീട്ടിൽ പോയിട്ടില്ലല്ലോ. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ ആശയവും അതേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിൽ ബാലിയിൽ വെച്ച് വലിയൊരു ബോംബ് ബ്ലാസ്റ്റുകളും അറ്റാക്കുകളും ഒക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം അതിനുശേഷം ശ്രീലങ്കയിലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവർ ഭരിക്കാൻ ഇപ്പം താലിബാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ താലിബാൻ ഭരിക്കാൻ കയറിയതിന് ശേഷം പോലും ആ ഭരിക്കുന്നവരുടെ തീവ്രത പോരാ, അതായത് ഈ തീവ്രത പോരാ, പകരം ഇതിനേക്കാൾ തീവ്രമായി വേണം എന്ന് പറഞ്ഞിട്ടാണ് IS കൊറേസാൻ പോലെയുള്ള ആളുകളൊക്കെ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാനും ശിഥിലമാക്കാനുമുള്ള ഒരാശയം, ആ ആശയത്തിന് ഇത് കൃത്യമായി അടിത്തറയിടുന്ന കാര്യമാണ്. അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാത്രമല്ല, നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലെ ജനങ്ങളും സ്റ്റേറ്റുകളിലെ ഭരണകൂടങ്ങളും ഈ താൽക്കാലികമായ നേട്ടം മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കേണ്ട കാലം അതിക്രമിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മൾ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്ന് പോലും നടക്കുന്ന കോയമ്പത്തൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന റെയ്ഡ് നമ്മളെ കാണിക്കുന്നത്. അതിൽ രാജേഷ് പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു DMK കൗൺസിലറുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. എങ്ങനെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ചേരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ് താൽക്കാലികമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഈ പരിപാടി കാണിച്ചാൽ ഇത് രാജ്യത്തെ തന്നെ ചിന്ന ഭിന്നമാക്കുന്ന കാര്യമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി രാജേഷോട് പറയാം, രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുന്ന കാര്യം എന്ന് ചിലപ്പോൾ എന്നെയോ രാജേഷോ ഇത് അഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ
ഈ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇതിലേക്ക് ഉള്ള ഏറ്റവും പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും ആളുകളെയും കൊണ്ട് ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ ജയിലിലും അതുപോലെ തന്നെ സിറിയയിലെ ജയിലിലുമൊക്കെ ഉള്ള ലൈംഗിക അടിമകളാക്കി മാറ്റുന്ന ലെവലിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെയുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഈ അവിടുത്തെ സാമാന്യ ജനത്തിന് കഴിയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുക്കണം. ഒരു കാര്യം കൂടി പറയാം, പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ഈ പ്രശ്നം എന്താണ്? RSSനും സംഘപരിവാറിനും BJPക്കുമെതിരെയുള്ള പ്രചാരണം കോൺഗ്രസ്സും അതുപോലെ തന്നെ CPMഉം അടക്കമുള്ള ആളുകൾ നടത്തുമ്പോഴുണ്ടായിട്ടുള്ള വലിയൊരു ഡേഞ്ചറുണ്ട്. ആ ഡേഞ്ചർ എന്താണ്? ആ ഡേഞ്ചർ ഈ സംഘപരിവാർ ശക്തികൾ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലും, അത് കഴിഞ്ഞ് ക്രിസ്ത്യൻസിനെ കൊല്ലും, അത് കഴിഞ്ഞ് മുസ്ലിംസിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുള്ള ഗോൾവാൾക്കറിൻ്റെയൊക്കെ ബുക്കിലുള്ള കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതെല്ലാം പറഞ്ഞ് ഇവർ അതിതീവ്രമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, അവർക്കുള്ളൊരു മറ്റേ ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്കൊരു ഭീതി പണത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയൂല. പക്ഷേ പ്രശ്നം ഇത്തരം ശക്തികൾക്കത് വളമാകുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ആയുധമെടുക്കണമെന്നും ISIS വേണമെന്നും അതുപോലെ PFIക്കാർ വേണമെന്നും ഒക്കെയുള്ള ഒരു ഒരു ചിന്ത ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ഇടയ്ക്കോട്ടെങ്കിലും കുത്തിവെക്കാൻ ഈ സംഘപരിവാറിനെതിരെയുള്ള ഭീതി സൃഷ്ടിക്കലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടിയുണ്ട്. അല്ല, ഇതിൽ എനിക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ശക്തികൾ നടത്തുന്ന വലിയ ശ്രമങ്ങൾ ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ഇവർക്ക് എങ്ങനെയാണ് ഫണ്ടിങ് സോഴ്സ്? അപ്പം ഇതിൻ്റെ പിറകിൽ നമുക്കറിയാം, നമുക്ക് രാജ്യത്ത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ലഹരി മാഫിയകളുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയകളുണ്ട്. ഈ മാഫിയകളെ യഥാർത്ഥത്തിൽ അടിച്ചമർത്തേണ്ടത് ഇത്തരം സംഘങ്ങളുടെ വളർച്ചയെ തടയാൻ വേണ്ടി ഏറ്റവും ഉപകരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് കേരളത്തിലാണ്? കേരളത്തിൽ വരുന്ന സ്വർണം ഇത്തരം കക്ഷികൾ, ഇപ്പോൾ കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ കോയമ്പത്തൂർ നമ്മളെ ഒരുപാട് ദൂരെയല്ല, കോയമ്പത്തൂർ വളരെ അടുത്ത സ്ഥലമാണ്. ഇവിടെ വരുന്ന സ്വർണം കോയമ്പത്തൂരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പം ഇവർക്കുള്ള ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പൈസ മാത്രമാണ്. ഇപ്പോൾ നിയമപരമായിട്ട് ഇത്തരം ശക്തികൾക്കൊന്നും പണമായിട്ട് ബാങ്ക് ത്രൂ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, ബ്ലാക്ക് മണിയും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വൻകിട ലഹരി മാഫിയകൾ ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മുക്കിയ കപ്പൽ കിലോ കണക്കിന് പിന്നെ മയക്കുമരുന്നാണ് മുക്കിയത്. പാകിസ്ഥാനിൽ പുറപ്പെട്ട കേരളത്തിലേക്ക് പുറപ്പെട്ട കപ്പലാണ് നോക്കിയത്. അപ്പം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വന്നു വരികയും പല സ്ഥലങ്ങളും ഡ്രഗ്സിൻ്റെ ഹബ്ബായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്തരം ശക്തികളല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, രാജേഷ് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്, അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കാരണം രണ്ട് കാര്യങ്ങൾ രാജേഷ്, ഒന്ന് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് പോയത് ഏതാണ്ട് 25,000 കോടിയിലധികം വരുന്ന മയക്കുമരുന്നിൻ്റെ കണ്ടെത്തലാണ്. ഇതാരാണ്? ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ടെറർ ഗ്രൂപ്പാണ് ഇത് ഫണ്ട് ചെയ്യുന്നതും. അവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ മുതൽ ഇങ്ങോട്ടുള്ള ഈ പറയുന്ന പോലെ ഷിപ്മെൻറ്റുകളിലൂടെ ഇത് വിതരണം ചെയ്യുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒന്ന്. രണ്ടാമത് രാജേഷെ, കൃത്യമായി ഈ ഏറ്റവും വിപത്തായിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയാണ്. ആ സിന്തറ്റിക് ഡ്രഗ്സിലൂടെ ഇവരുണ്ടാക്കുന്നത് കോടികളാണ്. ഇനി അഫ്ഗാനിസ്ഥാൻ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയിലാണ് ഭരിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഭാഷയിലാണെന്നൊക്കെ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്താ ചെയ്യുന്നത്? അവരുടെ 85% വരുന്ന ലോകത്തിൽ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, ഒപ്പിയം കൃഷി ചെയ്യുന്നതവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിൻ്റെ ഒരു ജനതയെ തന്നെ മയക്കുമരുന്നിൽ ആറാടിക്കാൻ കഴിയുന്ന എല്ലാ പണികളും ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് വന്ന് മറ്റേ ദൈവത്തെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ഇത് പെട്ടെന്ന് നിരോധിക്കൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. മാത്രമല്ല വലിയ സംഘടിത ഗ്രൂപ്പുകളാണ്, സംഘടിത ഗ്രൂപ്പുകളാണ്, ഇപ്പോൾ ആജിസ് അലി പോലെയുള്ള ഗ്രൂപ്പുകളാണ് ഇതിനകത്തുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ രാജേഷേ, സ്വർണത്തിൻ്റെ കള്ളക്കടത്താണ്. ഈ രണ്ടു വഴിയും ഇതിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് രാജേഷെ ഇത് പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം. അല്ലാതെ നമ്മുടെ പോലീസിനോ നമ്മുടെ ഇൻ്റലിജൻസിനോ നമ്മുടെ ഈ IBക്കോ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതല്ല. ഇനി രാജേഷോട് ഞാൻ വേറൊരു കാര്യം
കൂടി പറയാം. ഞാൻ നേരത്തെ മറ്റൊരു ചാനലിൽ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ന്യൂഡൽഹിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ മെറ്റാഫെറ്റമിൻ്റെ ലാബ് കണ്ടെത്തി. അതായത് ആ ലാബിൽ നിന്ന് 200 കോടി രൂപയാണ് കണ്ടെത്തിയത്. ആ 200 കോടി രൂപ കണ്ടെത്തി എന്ന് മാത്രമല്ല, അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു, അതിനകത്തുള്ള 4 പേര് വിദേശ പൗരന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ രാജേഷ് അന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലടക്കമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാജേഷ് പറഞ്ഞ പോലെ കോയമ്പത്തൂർ അടക്കമുള്ള ഏറ്റവും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് വളരെ പ്യുവറായിട്ടുള്ള ഈ മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന സാധനം പ്രോസസ്സ് ചെയ്യുന്ന ലാബുകൾ, എന്നിട്ട് അത് 200 രൂപ വിൽക്കാൻ വിലക്ക് വിൽക്കാൻ കഴിയുന്ന ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം എന്ന് പറയുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയില്ല ശരിയാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നിസ്സാരമായൊരു വിപത്തല്ല. ഇപ്പോൾ ISISൽ നമ്മൾ ചേരുന്നില്ല എന്ന് വിചാരിച്ചാൽ തീരുന്നൊരു വിപത്തല്ല. രാജേഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക ടെററിസം എന്ന് പറയുന്ന ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്ത്, അത് ഇപ്പോൾ 3000 കോടി രൂപയുടെ കള്ളക്കടത്താണ് മുദ്ര എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, അദാനിയുടെ എയർപോർട്ടിൽ നിന്ന് പിടിച്ച പോലെയുള്ള മുദ്ര എയർപോർട്ടിൽ നിന്ന് ലഹരി മരുന്നുകൾ 25,000 കോടി രൂപയുടെ ഷിപ്പ് തന്നെ മുങ്ങിപ്പോയി. അതുകൊണ്ട് ഇത് കൃത്യമായി ബാക്കിയുള്ളത് എത്രയാണ് മദർ ഷിപ്പ് വന്നിട്ട് ബാക്കിയുള്ള ഷിപ്പുകളിലേക്ക് കടത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖല കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യമാണ്.